വായ്പകളുടെ ഇ എം ഐ അടക്കുന്നതിന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച മൂന്ന് മാസത്തെ മൊറട്ടോറിയത്തെ പറ്റി പല ആളുകൾക്കും പല സംശയങ്ങളുമുണ്ട് പ്രധാനമായും സംശയം ഇത് ഈ ഇളവ് കിട്ടുക എന്നുള്ളതാണ് അതുകൂടാതെ എങ്ങനെ മൊറട്ടോറിയം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഗുണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ള സംശയവുമുണ്ട് കാരണം മൊറട്ടോറിയം തിരഞ്ഞെടുത്താൽ പിന്നീട് കൂടുതൽ പലിശ അടക്കുന്നതിന് അത് കാരണമാകുമോ എന്നാണ് ചിലരുടെ ഭയം ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് റിസർവ് ബാങ്ക് വായ്പകളുടെ തിരിച്ചടവിന്മേൽ മൂന്ന് മാസത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് മാർച്ച് ഒന്നിന് നിലവിലുള്ള വായ്പകളുടെ മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മൂന്ന് മാസങ്ങളിലെ ഇ തിരിച്ചടവ് ജൂൺ ഒന്ന് മുതൽ നടത്തിയാൽ മതി എല്ലാത്തരം വായ്പകൾക്കും ഈ മൊറട്ടോറിയം ബാധകമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപനത്തെ തുടർന്ന് നിരവധി ബാങ്കുകൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകൾ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഈ മൊറട്ടോറിയത്തെപ്പറ്റി അറിയിച്ചിട്ടുണ്ട് ചില ബാങ്കുകളിൽ മൊറട്ടോറിയം ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ബാങ്കിനെ അക്കാര്യം അറിയിക്കേണ്ടതുണ്ട് ഉദാഹരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേറെ ചില ബാങ്കുകളിൽ കസ്റ്റമേഴ്സ് മൊറട്ടോറിയം വേണ്ട എന്ന് പ്രത്യേകിച്ച് അറിയിച്ചില്ലെങ്കിൽ അവർക്ക് മൊറട്ടോറിയം ആവശ്യമാണ് എന്ന് കണക്കാക്കപ്പെടും ഉദാഹരണത്തിന് ഐ ഡി ബി ഐ ബാങ്ക് ഇങ്ങനെ ഓരോ ബാങ്കിലും ഈ മൊറട്ടോറിയം നടപ്പാക്കുന്നതിന് വ്യത്യസ്ത രീതിയാണുള്ളത് അതുകൊണ്ട് ശരിയായ വിവരം അറിയണമെങ്കിൽ ഓരോരുത്തരും അവരുടെ ബാങ്കിനെ തന്നെ ബന്ധപ്പെടേണ്ടി വരും രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ മൊറട്ടോറിയം പദ്ധതിയുടെ വിശദാംശങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റു ബാങ്കുകളും ചെയ്തിട്ടുണ്ട് എസ് ബി ഐയുടെ കാര്യത്തിൽ അവരുടെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഈ മൊറട്ടോറിയം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരത് പ്രത്യേകം അപേക്ഷയായി കൊടുക്കേണ്ടതുണ്ട് ഈ അപേക്ഷ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ ഇമെയിലായി അയക്കാം ഇങ്ങനെ അപേക്ഷിക്കുന്നതിനുള്ള വിശദാംശങ്ങളും ഇമെയിൽ ഐ ഡികളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് മുതലാണല്ലോ മൊറട്ടോറിയം തുടങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ പ്രഖ്യാപനം വന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് അതുകൊണ്ട് ചില ആളുകൾ മാർച്ചിലെ ഇൻസ്റ്റാൾമെൻറ്റ് ഓൾറെഡി അടച്ചു കാണും അങ്ങനെയുള്ളവർക്ക് മൊറട്ടോറിയത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അവർ അടച്ചു കഴിഞ്ഞ മാർച്ചിലെ ഇൻസ്റ്റാൾമെൻറ്റ് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള സൗകര്യവും എസ് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകമായ ഒരു ഇമെയിൽ ഐ ഡിയും അവർ കൊടുത്തിട്ടുണ്ട് ആ ഐ ഡിയിൽ അപേക്ഷിച്ചാൽ അവർ ഓൾറെഡി അടച്ച പണം അവർക്ക് തിരിച്ചു കിട്ടും പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇങ്ങനെ മൊറട്ടോറിയം വഴി തിരിച്ചടവിന് എക്സ്റ്റൻഷൻ വാങ്ങുമ്പോൾ അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മൊറട്ടോറിയം മാത്രമാണ് മൂന്ന് മാസത്തെ ഗഡുക്കൾ എഴുതി തള്ളുകയല്ല എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് നിങ്ങളിങ്ങനെ മൊറട്ടോറിയം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തിരിച്ചടവിനെ എങ്ങനെ ബാധിക്കുമെന്നും കൂടുതലായി എത്ര തുക പിന്നീട് ഇതുമൂലം അടയ്ക്കേണ്ടി വരുമെന്നും എസ് ബി ഐ അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ എസ് ബി ഐയിൽ നിന്ന് വാഹന വായ്പ എടുത്തിട്ടുണ്ടെന്ന് കരുതുക നിങ്ങൾ ആറ് ലക്ഷം രൂപയാണ് വായ്പ എടുത്തിട്ടുള്ളതെന്നും തിരിച്ചടവിന് ഇനിയും അമ്പത്തിനാല് മാസം കൂടി ഉണ്ടെന്നും കരുതുക നിങ്ങൾ ഈ മൂന്ന് മാസത്തെ തിരിച്ചടവിന് മൊറട്ടോറിയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലോൺ മുഴുവനും തിരിച്ചടച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൂടുതലായി ഏകദേശം പത്തൊൻപതിനായിരം രൂപ അടച്ചിരിക്കും ഇതിന് കാരണം മൊറട്ടോറിയം കാലത്തും നിങ്ങളുടെ ബാലൻസ് തുകയ്ക്ക് സാധാരണ പോലെ തന്നെ പലിശ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല പലിശ അടക്കാത്തതിനാൽ ആ പലിശക്കും പിന്നീട് പലിശ അടക്കേണ്ടതായി വരും അതുപോലെ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും ഭവന വായ്പ എടുത്തിട്ടുണ്ടെന്ന് കരുതുക ലോൺ തുക മുപ്പത് ലക്ഷവും തിരിച്ചടവിന് ഇനിയും പതിനഞ്ച് വർഷവും ഉണ്ടെന്ന് കരുതുക നിങ്ങൾ ഈ മൂന്ന് മാസത്തെ മൊറട്ടോറിയം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡീഷണലായി അല്ലെങ്കിൽ കൂടുതലായി രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ അടച്ചിരിക്കും അതായത് നിങ്ങൾ ഈ മൊറട്ടോറിയം ഓപ്റ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ അധികമായി അടയ്ക്കേണ്ടി വരുന്ന ഈ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാനും ശരിയായ തീരുമാനമെടുക്കുവാനും വേണ്ടി അവരുടെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ച കാൽക്കുലേഷനാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാങ്കുകളുടെ സംഘടനയായ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വായ്പ എടുത്തവർക്ക് സ്വയം തീരുമാനമെടുക്കുവാൻ വേണ്ടി ചില ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട് അവർ പറയുന്നത് ഈ പറഞ്ഞ കാലയളവിൽ അതായത് മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മുടക്കം കൂടാതെ അത് അടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നതാണ് അഥവാ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൊറട്ടോറിയം സ്വീകരിക്കാം ഇക്കാലയളവിലെ ഇ എം ഐ മൂന്ന് മാസം കഴിഞ്ഞ് അടച്ചാൽ മതി പക്ഷേ ഈ മൂന്ന് മാസത്തെ പലിശക്കും പലിശ അടക്കേണ്ടി വരും ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം പലിശയുള്ള ഒരു ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് മാസം ആയിരം രൂപയാണ് സാധാരണഗതിയിൽ പലിശ വരുന്നത് അതായത് മൂന്ന് മാസം കൂടുമ്പോൾ മൂവായിരം രൂപ എന്നാൽ നിങ്ങൾ മൊറട്ടോറിയം സ്വീകരിക്കുകയാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ മൂവായിരം രൂപ അടക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ മൂവായിരത്തി മുപ്പത് രൂപ അടക്കേണ്ടി വരും അതുപോലെ തന്നെ പത്ത് ശതമാനമാണ് പലിശയെങ്കിൽ മാസം എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരിക്കും നിങ്ങൾ അടക്കേണ്ടത് മൂന്ന് മാസത്തെ മൊറട്ടോറിയത്തിന് ശേഷമാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകേണ്ട സ്ഥാനത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ നൽകേണ്ടി വരുമെന്നും ഐ ബി ഐ വിശദീകരിക്കുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിലും ഈ കാൽക്കുലേഷൻ മേലെ പറഞ്ഞ കാൽക്കുലേഷൻ ബാധകമാണ് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്ക് സാധാരണയായി വളരെ കൂടുതലായിരിക്കും സാധാരണഗതിയിൽ ഇരുപത്തി നാല് മുതൽ മുപ്പത്താറ് ശതമാനമോ അതിൽ കൂടുതലോ ആണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്കായി വരുന്നത് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് തിരിച്ചടവ് നീട്ടിവെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നന്നായി ആലോചിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ മൊറട്ടോറിയത്തിനുള്ള സൗകര്യം എല്ലാ ബാങ്കുകളിലും ലഭ്യമാണ് മിക്കവാറും എല്ലാ തരത്തിലുള്ള വായ്പകൾക്കും ഇത് ബാധകമാണ് പക്ഷേ മൊറട്ടോറിയം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് വിശദീകരിച്ച കാര്യങ്ങൾ കണക്കിലെടുത്തു മാത്രം അതും തൽക്കാലം ഇ എം ഐ അടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം തീരുമാനിക്കുന്നതായിരിക്കും ബുദ്ധി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ വിജ്ഞാനപ്രദങ്ങളായ വീഡിയോകൾ കാണുവാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്രഗതി മലയാളം താങ്ക് യു